കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പടിഞ്ഞാറൻ കാറ്റ് ശക്തി കുറഞ്ഞതാണ് മഴ സജീവമാകാത്തതിന് കാരണം എട്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് തുടരുകയാണ് സംസ്ഥാനത്ത് കാലവർഷം എത്തിയതിനു പിന്നാലെ സംസ്ഥാനത്ത് പരക്കെ മഴയുണ്ടാകുമെന്നായിരുന്നു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം പക്ഷേ ഇന്ന് രാവിലെ മുതൽ മഴ പൊതുവെ ദുർബലമായിരുന്നു ഏതൊക്കെ ജില്ലകളിലാണ് ഇപ്പോഴും മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കാം യെല്ലോ അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ അതോടൊപ്പം കോട്ടയം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ ഈ എട്ട് ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് അതായത് അലർട്ടുകളൊന്നും പ്രത്യേകിച്ച് നൽകിയിട്ടില്ല പക്ഷേ മലയോര മേഖലകളിലും തീരദേശ മേഖലയിലുമൊക്കെ മഴ ഉണ്ടാകുമെന്നാണ് പ്രവചനം അടുത്ത വരും മണിക്കൂറുകളിൽ ഈ മഴ മുന്നറിയിപ്പ് ഇങ്ങനെ തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് കേരളത്തിൽ ഈ കാണുന്ന ഈ ഭാഗത്താണ് തീരദേശ മേഖലയിലും ഒപ്പം തന്നെ മലയോര മേഖലകളിലുമാണ് കൂടുതൽ മഴയ്ക്കുള്ള സാധ്യത എന്ന് നമുക്ക് മനസ്സിലാവും അതോടൊപ്പം തന്നെ കാറ്റിൻ്റെ വേഗതയും കൂടുതലാണ് അതായത് ബിഫോർ ജോയ് ചുഴലിക്കാറ്റ് വടക്ക് ദിശയിലേക്ക് ഇതാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരള തീരത്ത് നിന്ന് ഒരുപാട് അകന്നു പോയിട്ടുണ്ട് കേരള തീരത്ത് ഇപ്പോൾ വീശുന്ന കാറ്റ് കാലവർഷക്കാറ്റാണ് പക്ഷേ ഇന്നലെ കാലവർഷം വന്ന സമയത്ത് കാറ്റ് വീശിയതിനേക്കാൾ ദുർബലമായിട്ടാണ് വീശുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ഇപ്പോൾ നമുക്ക് മഴ വളരെ കുറച്ച് മാത്രമായി ലഭിക്കുന്നത് പക്ഷേ വരും മണിക്കൂറുകൾ അത് സജീവമാകാനുള്ള സാധ്യതയുണ്ട് എന്തായാലും കാലവർഷം കൂടുതൽ സജീവമാകുന്നത് ജൂൺ പകുതിക്ക് ശേഷം മാത്രമായിരിക്കും